ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ചപ്പാത്തി കഴിച്ചിട്ട് മടുത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഒരു വെറൈറ്റി ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നല്ല സോഫ്റ്റുമാണ് ഈ ചപ്പാത്തി. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ലെയർ അങ്ങോട്ടിട്ട് നിൽക്കും നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ച് ഉപ്പും ബാക്കി വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ആവശ്യം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. കുഴക്കുന്ന സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാനിതൊന്ന് കുഴച്ചെടുക്കാന്ന് ഒന്ന് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു രണ്ട് പീസാക്കി എടുക്കണം. അത്യാവശ്യം നല്ല സോഫ്റ്റായി കൊണ്ടിട്ട് വേണം, അധികം കട്ടിയാവാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഈ മാവിന് ഏകദേശം ഈക്വൽ പാർട്ടാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു രണ്ട് ബോൾസാക്കി എടുക്കാം. ഏകദേശം നമുക്ക് ഒരു പത്തിരി പരത്താനുള്ള ഒരു രീതിയിൽ ഒന്ന് ബോൾസാക്കിയിട്ടെടുക്കുക. അതേപോലെ ഒന്ന് റൂളാക്കി കണ്ടിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പൊടിയൊന്ന് നന്നായിട്ടൊന്ന് തൂകിയിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഞാൻ അപ്പോൾ അത് ഏകദേശം ഒരേ അളവ് തന്നെ ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് അത് റൂളാക്കി വെച്ചത്. നമുക്കിതൊന്ന് പരത്തിയെടുക്കുക. ഇത് ആദ്യം പൊടി നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക എല്ലാം കൊടുത്ത്. കുറച്ച് ഇത് വലിയ കുറച്ച് നീളത്തിലാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്, ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിൽ. അപ്പം ഇത് നമ്മൾ ഞാൻ പരത്തിയെടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് പരത്തിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പം ഏകദേശം പരത്തി വന്നപ്പോൾ ഇതാ നമ്മൾ പരത്തുന്ന സമയത്ത് തന്നെ ഈ റൂള് വട്ടത്തിലായി വരുന്നതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ട ഇതേ ഒരു രീതിയിൽ നല്ല നീളത്തിൽ ഏകദേശം ഒരു തിന്നായി കൊണ്ടിട്ട് പരത്തിയെടുക്കുക. അധികം കട്ടി കുറയ്ക്കും വേണ്ട, നല്ല അത്യാവശ്യം വേണാനും. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ മടക്കുക. അതിൻ്റെ ശേഷം ഏകദേശം സെൻറ്ററിലേക്ക് ആക്കി കണ്ടിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് മേലത്തെ ഭാഗം താഴേക്കും ദാനാനി ചെയ്യുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇതിലും ഇതിൻ്റെ ഒരു സൈഡിലും കൂടി നമുക്ക് ഓയിലൊന്ന് നല്ലോണം പുരട്ടി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഓയിലെടുത്തു കണ്ടിട്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്കൊന്ന് ഇതിലൊന്ന് ഒരു ഓയിൽ ഓയിലി ആവണം. എന്നാലാണ് ഒരു ഏകദേശം ഒരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഓയിൽ തെക്കുന്നത്. എന്നിട്ട് ഇത് അതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് വലിച്ചെടുക്കുക. ഏകദേശം ഒരു ഒന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വലിച്ച് പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു കനത്തിലായി കൊണ്ടിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ചില സ്ഥലത്ത് ഏകദേശം സെൻറ്റർ ഭാഗത്ത് ഞാൻ മാവ് പരത്തിയത് അധികം നീണ്ടു പോയിട്ടില്ല, ഭയങ്കര കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം കറക്റ്റ് ചതുരമല്ലാതെ കുറച്ചൊന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിന്. കണ്ടോ, അവിടെയൊക്കെ എത്തിയപ്പോൾ കുറച്ചൊരു കട്ടി കൂടിയിട്ടുണ്ട്. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. അതിൻ്റെ ശേഷം നമുക്കിത് പരത്തിയെടുക്കട്ടോ. ഇത് പരത്തുന്ന സമയത്തും നമുക്ക് പൊടി തന്നെ ആവശ്യമായിട്ടാണ്. പൊടി ഇല്ലാതെയും വേണമെങ്കിൽ പരത്തിയെടുക്കുക. ഞാൻ പൊടി ചേർത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഞാനിപ്പോൾ പരത്തണ മാതിരി ആ ഒരു സ്ക്വയർ ടൈപ്പായി വരുന്ന രീതിയിൽ പരത്തിയെടുക്കണം. ആ നാല് മൂലയിലേക്ക് മാത്രം നമ്മൾ കുഴലുകൊണ്ട് പരത്തുക. ആ സമയത്ത് ഏകദേശം ഒരു ഇതേപോലെ ഒരു സ്ക്വയർ ടൈപ്പായിട്ട് ചപ്പാത്തി വരും. അപ്പോൾ ഇനി എല്ലാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഒന്നും കൂടി ഞാൻ ഇതേപോലെ കാണിക്കുന്നുണ്ട്. അതാവുമ്പോൾ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതേപോലെ ഈ നാല് മൂലയിലേക്ക് ആ മൂലയിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ റൂൾ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് പത്തിരി ഏകദേശം ഒരേ കനത്തിൽ വലുതാവും ചെയ്യും. നമുക്ക് നല്ല സ്ക്വയർ ടൈപ്പ് ആയിക്കൊണ്ടിട്ട് ചപ്പാത്തി കിട്ടുകയും ചെയ്യും. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി ചൂടുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ, ഓയിൽ തേച്ച് കണ്ടിട്ട് ചുട്ടെടുത്തേക്കാണ്. കണ്ടോ, നല്ല നൈസായിട്ട് ഒരു മൂന്നാല് ലെയർ ആയിക്കൊണ്ടാണ് ചപ്പാത്തി വരുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.